ഹായ്, ഇന്നൊരു സ്പെഷ്യൽ വടയായിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല ക്രിസ്പി ആയിട്ടുള്ള കരിമുരാന്ന് കഴിക്കാൻ പറ്റുന്ന കപ്പവട. കപ്പവട ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു 3 കഷ്ണം കപ്പ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കണം. ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഉപ്പിട്ട് വേവിച്ചെടുത്തിട്ട് വേണം നമുക്ക് വട ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അതിന് വലിയ കഷ്ണമാകുമ്പോൾ പിന്നെ അത് ഉടച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാകും. അപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കുക. ഞങ്ങളിവിടെ കപ്പേനെ കൊള്ളിന്നും കൂടി പറയാറുണ്ട്. അപ്പോൾ കൊള്ളിന്നാണ് ഞങ്ങൾ സാധാരണ പറയുക. കപ്പ എന്ന് പറയൽ കുറവാണ്, എന്നാൽ ചില സൈഡിലൊക്കെ കപ്പ എന്ന് തന്നെയാണ് പറയാറ്. അപ്പോൾ ആദ്യം ഞാൻ ഇതൊക്കെ ഒന്ന് ചെറിയ കഷ്ണമാക്കിയിട്ട് എടുക്കണം. പിന്നെ അതിന് ശേഷം ഒന്ന് കുക്കറിലിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഒരൊറ്റ വിസിലടിച്ചാൽ തന്നെ ശരിക്കും അങ്ങനെ വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ അധികം വെള്ളമൊന്നും വേണ്ട. വെള്ളം ഉണ്ടെങ്കിലും നന്നായി അതിൻ്റെ കട്ടൊക്കെ കഴുകി കളഞ്ഞിട്ട് വെള്ളമൊക്കെ ഊച്ചിയെടുക്കുക. അപ്പോൾ ഉപ്പ് മാത്രമായിട്ട് ഉപയോഗിക്കണുള്ളൂ, വേറെ മഞ്ഞൾപ്പൊടി അതൊന്നും ഇടുന്നില്ല. അപ്പോൾ ആദ്യം ഇതൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കാം. ഇനി നമുക്കതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിക്കുക. പാകത്തിന് ഉപ്പും ചേർത്ത് ഒന്നെങ്കിൽ കുക്കറിലോ അല്ലെങ്കിൽ കലത്തിലോ എങ്ങനെയായാലും വേവിച്ചെടുക്കുക. വേവിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ വെള്ളമൊക്കെ നല്ലപോലെ അങ്ങോട്ട് ഊച്ചിയെടുക്കുക. അതിന് ശേഷം നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. പിന്നെ അതിലേക്ക് അരിപ്പൊടി, റവ, കുറച്ച് കടലമാവ്, പിന്നെ നമ്മുടെ സാധാരണ വടയിൽ ചേർക്കണ പോലെ ഒരു സവോള എടുത്തിട്ടുണ്ട്. ഇതേമാതിരി ഒന്ന് നീളത്തിൽ അരിഞ്ഞെടുക്കുക. പിന്നെ 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചെറുതായി അരിഞ്ഞത്, പിന്നെ കുരുമുളക് എടുത്തിട്ടുണ്ട് മുഴുവനായിട്ട്, പിന്നെ കറിവേപ്പിലയും മല്ലിയിലയും ചെറുതായി അരിയുക. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. കപ്പ നല്ലപോലെ വേവിച്ചങ്ങോട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് മാത്രമായിട്ട് വേവിച്ചുള്ളൂ, വേറെ ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ അതൊന്നും കൂടിയും കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ആ വെള്ളം കൂടി ഊറ്റിക്കളയണമെങ്കിൽ അതിൻ്റെ കട്ടൊക്കെ ശരിക്ക് പൊക്കോളും. സാധാരണ വേവിച്ച വെള്ളം കൂടാതെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചൊന്ന് ഊറ്റിക്കളയുക. അപ്പോൾ അതിൻ്റെ കട്ടൊക്കെ ശരിക്ക് പോവും. എന്നിട്ട് ഒരു കയ്യിൽ വെച്ചിട്ട് ഇതേമാതിരി അങ്ങോട്ട് ഉടച്ചെടുക്കുക. അപ്പോൾ നല്ലപോലെ തന്നെ ഉടക്കണം. ശരിക്കും നമുക്ക് കപ്പയുടെ കട്ടയൊന്നും വേണ്ട. അപ്പോൾ അതേമാതിരി ഉടയണ ഒരു പാകത്തിന് വേണം എടുക്കാനായിട്ട്. അപ്പോൾ എല്ലാം ഒന്ന് ഉടച്ചെടുക്കുക. കൊള്ളി ഏതാണ്ട് അങ്ങനെ ഉടഞ്ഞങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി കയ്യിലോണ്ടുള്ള ഉടച്ചിൽ ശരിക്കും അങ്ങോട്ട് ഏൽക്കണില്ല. അപ്പോൾ നമുക്ക് കയ്യിലൊക്കെ ഒന്ന് മാറ്റാം. ഇനി കയ്യോണ്ട് അങ്ങോട്ട് ഉടച്ചെടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ കൈ ശരിക്കും ഉപയോഗിക്കുന്നത് വേണം. നമ്മുടെ സവോള, ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഇട്ട് നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കണമെങ്കിൽ നമ്മുടെ കൈ തന്നെ വേണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൈകൊണ്ട് ആദ്യം തന്നെ ആക്കുകയാണ്. അപ്പോൾ അതിൽ ചെറിയ കഷ്ണങ്ങൾ കൊള്ളി കിടക്കേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ കൈകൊണ്ടൊക്കെ ഒന്ന് ഉടച്ചെടുക്കുക. ഇനി നല്ലപോലെ ഒന്ന് കുഴച്ച് അങ്ങോട്ട് എടുക്കുക. കപ്പ ഇവിടെ ഏതാണ്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ഐറ്റംസും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, ഒരു സവോള എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്, ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒരു 10-15 കുരുമുളക്, പിന്നെ കറിവേപ്പില, മല്ലിയില, ഇതെല്ലാം കൂടി അതിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക. നമ്മുടെ കൊള്ളിയിൽ ഈ സവോളയും പച്ചമുളകും എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം നമുക്ക് പൊടികൾ ചേർക്കാം. അപ്പോൾ ആദ്യം ഈ കൊള്ളിയും ഈ സവോളയും എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ആവണം. ശരിക്കും നമ്മുടെ സവോളയൊക്കെ ഒരു ചെറിയൊരു പാകമാക്കി എടുക്കണ പോലെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ കപ്പയിൽ ഉപ്പിട്ടത് കൊണ്ട് വേറെ ഉപ്പ് ചേർത്ത് കൊടുക്കണില്ല. അപ്പോൾ കപ്പയിൽ ശരിക്കും ഉപ്പ് പാകം കുറവാണെന്ന് വെച്ചാൽ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ഇത്തിരി ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കപ്പയിൽ ഇട്ടത് കൊണ്ട് ഇട്ട് കൊടുക്കണില്ല. പിന്നെ ഒരു 5 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പരിപ്പൊടിയാണ് കൂടുതൽ ചേർക്കുന്നത്. പിന്നെ 2 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പരിപ്പൊടിയുടെ ഏകദേശം ഒരു പകുതിയോളമാണ് റവ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു പേരിന് മാത്രം 1 ടേബിൾ സ്പൂൺ കടലമാവ്, ആ ഒരു ചെറിയൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി മാത്രം. ഇനി അതും കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏതാണ്ട് എൻ്റെ ഈ ഒരു പാത്രത്തിൽ ശരിക്കും അങ്ങോട്ട് ഉടച്ചെടുക്കാൻ പറ്റണില്ല. അപ്പോൾ ഞാൻ ആ പാത്രം ഒന്ന് മാറ്റി പിടിക്കട്ടെ കേട്ടോ. വേറെ പാത്രത്തിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് നല്ലത്. അപ്പോൾ ഞാൻ വേറെ പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ 1/4 ടീസ്പൂണോളം മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഞാനിവിടെ 2 പച്ചമുളക് എടുത്തിട്ടുള്ളൂ. അതായത് പച്ചമുളക് ഇങ്ങോട്ട് കടിക്കില്ല നമ്മൾ, അത് പിള്ളേർക്ക് കൊടുക്കേണ്ട കാരണം പച്ചമുളക് ഞാൻ അധികം ചേർത്തിട്ടില്ല. അപ്പോൾ മുളക് പൊടി ആകുമ്പോൾ ആ ചെറിയൊരു എരിവും കിട്ടുമെന്ന് അധികം കടിക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എരിവ് നല്ല താല്പര്യമുള്ളവർ വേണമെങ്കിൽ കുറച്ചും കൂടി മുളക് പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി അതും കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ കൈമ അധികം ഒട്ടുണ്ടെന്ന് വെച്ചാൽ ഇടയ്ക്ക് ഇത്തിരി വെള്ളം കൈമയിൽ തടവിയിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ശരിക്കും അങ്ങനെ നല്ലപോലെ കുഴച്ചെടുക്കാനായിട്ട് പറ്റും.
ഇത് കുഴച്ച് വെച്ച് പിന്നെ റസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് കയ്യോടെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ കയ്യുമ്പോൾ ഞാൻ കുറച്ച് വെള്ളം തടവി കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ഒരു ഉരുളയായിട്ട് നമ്മുടെ മാവ് ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. മാവ് എന്ന് വെച്ചാൽ നമ്മുടെ കപ്പ എടുത്തിട്ടുണ്ട്. ഒന്ന് കയ്യിൽ അങ്ങോട്ട് പരത്തി കൊടുക്കുക, ശരിക്ക് വട്ടം അങ്ങനെ പരത്തി കൊടുക്കുക. അതിനുശേഷം ആ കയ്യിൻ്റെ വിരല് ഒന്ന് വെള്ളത്തിൽ മുക്കി കഴിഞ്ഞാൽ ശരിക്ക് ഒട്ടാണ്ട് നമുക്ക് ഓട്ടയിട്ട് അങ്ങനെ കിട്ടും. അപ്പോൾ നമ്മുടെ സാധാരണ ഉഴുന്നുവടയുടെ പോലെ ഒന്ന് ഓട്ടയാക്കിയിട്ട് എടുക്കുക. സാധാരണ ഉഴുന്നുവട നമ്മൾ ഉഴുന്ന് പിടിക്കണ പോലെ അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ല, നല്ല ടൈറ്റ് ആയിട്ട് അങ്ങനെ വടി പോലെ നമുക്ക് കിട്ടും. എന്നാൽ മൊരീച്ചെടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കരികരാന്ന് പറഞ്ഞ് അങ്ങനെ കിട്ടും. അപ്പോൾ എല്ലാം ഇതേമാതിരി. അപ്പോൾ കയ്യുമ്പോൾ ശരിക്കും ഒട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം വറ്റുന്നത്. അതേമാതിരി ആ ഓട്ട കുത്താനായാലും നമ്മൾ ആ വരല് ഒരു വെള്ളത്തിനങ്ങോട്ട് മുക്കിയിട്ട് ഓട്ട കുത്തി കഴിഞ്ഞാൽ ശരിക്കും കയ്യും ഒട്ടാണ്ട് അങ്ങനെ ഓട്ടയായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതേമാതിരി എല്ലാം വടയുടെ ഷേപ്പിലാക്കി വെച്ചിട്ട് ഒന്നിച്ച് നമുക്ക് പൊരിച്ചെടുക്കാവുന്നതുള്ളൂ. നമ്മൾ സാധാരണ ഉഴുന്നുവട കയ്യോടെ ഓട്ട കുത്തിയിടാണ് ചെയ്യാറ്. ഇതൊന്നും അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്കിങ്ങനെ പറക്കി പറക്കി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഓയിൽ ചൂടാക്കാം, നമ്മുടെ വട അങ്ങനെ ഓരോന്നായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇന്ന് ഞാൻ വെളിച്ചെണ്ണയിലാട്ട് ഉണ്ടാക്കുന്ന ഓയിലല്ല. അപ്പോൾ വെളിച്ചെണ്ണയായാലും ഓയിലായാലും കുഴപ്പമൊന്നുമില്ല, നല്ലപോലെ അങ്ങോട്ട് കാഞ്ഞ് വരുമ്പോൾ നമ്മുടെ വടയനങ്ങനെ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ ഉഴുന്നുവട ഉണ്ടാക്കുന്ന പോലെ ഒരു ബുദ്ധിമുട്ടില്ല, സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാം, നല്ല ടേസ്റ്റി ആയിട്ടുള്ള കപ്പോട. ഇനി അതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഒരു സൈഡ് മാത്രം അങ്ങനെ ആവാതെ രണ്ട് സൈഡും മാറി മാറി മറിച്ചിട്ട് മൊരീച്ചെടുക്കുക. അങ്ങനെ കരിയാതെ നന്നായിട്ട് അങ്ങോട്ട് മൊരീച്ചെടുക്കുക. ഇപ്പം നമ്മുടെ വട ഏതാണ്ട് പാകമായിട്ടുണ്ട്, ശരിക്കും ബ്രൗൺ കളറായി തുടങ്ങി. നമ്മുടെ സവോളയൊക്കെ അങ്ങനെ നല്ലപോലെ മുരിഞ്ഞങ്ങനെ കിടക്കുന്നുണ്ട്. കാണാനും ഒരു ഭംഗിയാണ്, അതേമാതിരി കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. കരികരാന്ന് പറഞ്ഞ് നമുക്ക് കഴിക്കാം. അപ്പോൾ എല്ലാം ഒന്ന് എണ്ണ വാച്ചിയെടുക്കുക, അതിനുശേഷം ബാക്കിയുള്ളതും കൂടി പറക്കി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കും, അധികം ടൈമൊന്നും നമുക്ക് ആവശ്യമില്ല. അങ്ങനെ എല്ലാ വടയും ഒന്ന് വറുത്ത് കോരുക. നല്ല ടേസ്റ്റിയായ ക്രിസ്പിയായ സിമ്പിളായ കപ്പവട ഇവിടെ റെഡി. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.